നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ഓസ്ട്രേലിയക്കെതിരെ വരാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് അവകാശവാദം ഉന്നയിച്ച് ഇന്ത്യ എയ്ക്ക് വേണ്ടി മനീഷ് പാണ്ഡ്യയുടെ തകർപ്പൻ പ്രകടനം. ന്യൂസിലാൻഡ് എയ്ക്കെതിരെ അവരുടെ നാട്ടിൽ ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിലാണ് കോറി ആൻഡേഴ്സൺ നയിച്ച കിവികളെ സ്വന്തം നാട്ടിൽ ഇന്ത്യ കശാപ്പ് ചെയ്തത്. രണ്ടാം ഏകദിനത്തിൽ 5 വിക്കറ്റിന്റെ തകർപ്പൻ ജയം നേടിയാണ് 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-0 അപരാജിത ലീഡ് നേടിയത്. ആദ്യ കളിയിലും ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് എ 300 റൺസിന്റെ വിജയ ലക്ഷ്യമാണ് രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് നൽകിയത്. 9 വിക്കറ്റിന് അവർ 299 റൺസ് നേടുകയായിരുന്നു. 102 റൺസ് എടുത്ത് സെഞ്ചുറി നേടിയ വിൽ യങ്ങിന്റെ പ്രകടനമാണ് ന്യൂസിലാൻഡിന് കരുത്തായത്. 106 പന്തിൽ 6 ബൗണ്ടറികളും 3 സിക്സറും ഉൾപ്പെട്ടതാണ് യങ്ങിന്റെ ഇന്നിംഗ്സ്. ജോർജ് വാക്കർ 99 റൺസിന് പുറത്തായി. ഇന്ത്യക്ക് വേണ്ടി ഖലീൽ അഹമ്മദും നവദീപ് സൈനിയും 2 വിക്കറ്റ് വീതമെടുത്തു. മറുപടി ബാറ്റിംഗിൽ ക്യാപ്റ്റന്റെ കളി കെട്ടയിച്ച പാണ്ഡെ 111 റൺസ് എടുത്ത് പുറത്താവാതെ അപരാജിത സെഞ്ചുറിയുമായി ഇന്ത്യയുടെ ഹീറോ ആവുകയായിരുന്നു. ഒരോവർ ബാക്കി നിൽക്കെ 5 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ത്യ എ ടീം ലക്ഷ്യത്തിലെത്തി. നാലാമനായി ക്രീസിലെത്തിയ പാണ്ഡെ കിവീസ് ബൌളിംഗ് ആക്രമണത്തെ കൂസലില്ലാതെയാണ് നേരിട്ടത്. 109 പന്തിൽ 5 ബൗണ്ടറികളും 3 സിക്സറും ഉൾപ്പെട്ടതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. ക്യാപ്റ്റൻ പാണ്ഡെ മാത്രമല്ല ശ്രേയസ് അയ്യർ, വിജയ് ശങ്കർ എന്നിവരും ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഇരുവരും 59 റൺസ് വീതമെടുത്ത് പുറത്താവുകയായിരുന്നു. 63 പന്തിൽ 6 ബൗണ്ടറികളും 1 സിക്സറും ഉൾപ്പെട്ടതായിരുന്നു ശ്രേയസിന്റെ ഇന്നിംഗ്സ്. 56 പന്തിൽ 4 ബൗണ്ടറികളും 1 സിക്സറും അടക്കമാണ് വിജയ് ഇത്രയും റൺസ് നേടിയത്. ഓപ്പണർമാരായ മയങ്ക് അഗർവാളും ശുഭ്മാൻ ഗില്ലും 25 റൺസ് വീതം നേടി പുറത്താവുകയായിരുന്നു. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.